This is Musafir with you and Vineeth Kumar with me. ഹായ് ഹലോ. ഹായ് മുസാഫിർ. വിനീതേട്ടാ, ഞാൻ മുമ്പ് എപ്പോഴും ഒരു കോമഡി കാസറ്റിൽ കേട്ടിട്ടുണ്ട്, ഇതൊരു ജയന്റ് സിനിമ. അടുത്തതായി ഇന്ന് സിനിമ പ്രദർശിപ്പിക്കുകയാണ്. അഭിനയിക്കുന്നവർ ജയൻ, സോമൻ, നസീർ, ഹെലികോപ്റ്റർ, കുതിര, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അയാൾ ഞാനെന്റെയിൽ വിനീത് കുമാർ കുറച്ച് താറാവുകൾ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, അത് സിനിമയിൽ കാണാനും വളരെ മനോഹരമായ ദൃശ്യങ്ങളും ആയിരുന്നു. എവിടുന്നാണ് ഈ നടന്മാരെ കണ്ടെത്തിയേ? ഞാൻ ഗുജറാത്തിലേക്ക് പോകുന്ന വഴിക്ക് ഫ്ലൈറ്റിൽ വെച്ചിട്ടാണ് ഈ പാട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും കേട്ട്, എന്താവണം ഇതിന്റെ വിഷ്വൽസ് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പാട്ട് ഫ്ലൈറ്റിൽ കേൾക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് കുറച്ച് താറാവുകൾ അതിന്റെ ഫ്രണ്ടിലൂടെ നടന്നു പോവാണെങ്കിൽ അത് രസമുള്ള ഒരു വിഷ്വൽ ആയിരിക്കുന്ന പെട്ടെന്ന് ഒരു വിഷ്വൽ മൈൻഡിൽ വന്നാണ്. പക്ഷെ ഷൂട്ടിന്റെ തലേന്ന് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ എവിടെയും ഇല്ല, താറാവിന് കിട്ടില്ല, വേണമെങ്കിൽ അഹമ്മദാബാദിൽ പോകണം. ഈ അഹമ്മദാബാദ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു 400 കിലോമീറ്റർ പോകണം. പക്ഷെ ആദ്യമായിട്ട് മനസ്സിൽ ആ പാട്ട് കേട്ടപ്പോ ഉണ്ടാവണം എന്ന് ആലോചിച്ച ഒരു പ്രോപ്പർട്ടിയാണ്, അത് എനിക്ക് മിസ്സാവുന്നതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിട്ട് അന്നൊരു ചർച്ചിലായിരുന്നു ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തത്. അവിടെ അത് കഴിച്ച് ഞാൻ പുറത്ത് അന്ന് ഷൂട്ടിന് രാവിലെ പോവാണ്, ഞാൻ പറഞ്ഞു 9 മണിക്ക് ശേഷം അവിടെ കയറാൻ പറ്റുള്ളൂ. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വണ്ടി കയറിയതും എന്റെ ജീപ്പിന് മുമ്പിലൂടെ 4 താറാവ് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ പ്രൊഡക്ഷൻകാർ അപ്പൊ തന്നെ അവിടുത്തെ ഒരു ഫാദറിന്റെ അടുത്ത് ചോദിച്ചു, ഫാദർ ഇങ്ങനെ ഷൂട്ടിങ്ങിനാണ്. അപ്പൊ ഫാദർ പറഞ്ഞു, ഓക്കെ. അതിനേക്കാളും സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം, ഈ താറാവുകളൊക്കെ മുമ്പ് എപ്പോഴൊക്കെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചതുപോലെ കറക്റ്റ് ആയിട്ട് ഫ്രെയിം വെച്ചാൽ അതിന്റെ ഫ്രണ്ടിലൂടെ പോകും. അത് കഴിഞ്ഞ് ഓരോ ഷോട്ട് കഴിയുമ്പോഴും വന്നിട്ട് റീടേക്ക് ഉണ്ടെങ്കിൽ വന്ന് അത് വെള്ളം കുടിക്കും, വീണ്ടും റെഡിയാവും. അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ളൊരു മൊമെന്റ് ആയിരുന്നു അത്. അപ്പൊ അത് എനിക്ക് ആ സോങ്ങിലെ ഏറ്റവും ഫേവറേറ്റ് ഷോട്ടും അതായിരുന്നു. കാരണം ആദ്യമായിട്ട് മനസ്സിലുണ്ടായ ഒരു ഷോട്ട് പാട്ടാലോചിച്ചപ്പോ, അത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമ്പോ എനിക്ക് ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് അവിടെ ഉണ്ടായത് ഒട്ടും എന്റെ കഴിവൊന്നുമല്ല, വന്നു ചേർന്നാണ്. എന്തായാലും കേരളത്തിലെ താറാവുകളെ പോലെയല്ല, ഗുജറാത്തിലെ താറാവിനെ കാണാൻ പ്രത്യേകിച്ച് ആ സിനിമയിൽ ഭയങ്കര ഭംഗിയും നല്ല അഭിനയമൊക്കെ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ആ സീൻ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണണം. തൽക്കാലം പാട്ട് ഞാനിപ്പോ കേൾപ്പിച്ചുതരാം. ദിസ് ഇസ് മുസാഫിർ ഓൺ ക്ലബ് FM പാട്ടു പീഡിയ. ഹാഫ് ടൺ കണക്കിന് മ്യൂസിക് സ്റ്റോറീസ് ലൈക് ദിസ് ആൻഡ് പാട്ട് ഇതാ എത്തി.